ഇസ്രായേൽ ഹമാസ് വാർ ഏകദേശം അവസാന ലാപ്പിലേക്ക് പോവുകയാണ്. ഇന്നലെ രണ്ട് പ്രാവശ്യമാണ് ഹമാസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഖത്തറുമായിട്ട് നടത്തിയ ഡയലോഗിൽ പറഞ്ഞത് അവർ ഹോസ്റ്റേജസിനെ കൊടുക്കുവാൻ തയ്യാറാണ്. അതായത് ഇസ്രായേലി ആയിട്ടുള്ള തടവിലാക്കപ്പെട്ടവരെ അവർ റിലീസ് ചെയ്യാൻ തയ്യാറാണ്. ഇസ്രായേൽ പിടിച്ചിരിക്കുന്ന ഹമാസിൻ്റെ ആൾക്കാരെ റിലീസ് ചെയ്യണം, അതേപോലെ തന്നെ ഗാസയിൽ നിന്നും പിന്മാറണം. ഇതാണ് ഇപ്പോഴത്തെ ഡിമാൻഡ്, വേറെ ഡിമാൻഡ് ഒന്നുമില്ല. അപ്പോൾ എന്തിനാ ഇവർ വാർ ചെയ്യാൻ പോയത്? എന്തിനാണ് ഒക്ടോബർ 7 അറ്റാക്ക് ചെയ്യാൻ പോയത്? അപ്പോൾ ഇസ്രായേൽ ഔട്ട് റൈറ്റ് ആയിട്ട് അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ വാറിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഖാൻ യൂനിസിലെ ആശുപത്രികൾ, രണ്ടോ മൂന്നോ ആശുപത്രി ക്യാമ്പസ് ഉണ്ട്, ഇസ്ലാമിക യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. ഏത് സമയം അതിനകത്ത് ആശുപത്രിയിൽ സ്റ്റോം ചെയ്യാം. അതേപോലെ തന്നെ ഇസ്രായേലി ഡിഫൻസ് മിനിസ്ട്രി, ഏകദേശം 10 ഇസ്രായേലി സൈനികർ ഈ അറ്റാക്കിൽ, അതായത് ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെയും ഇന്നുമായിട്ട്. അതായത് വാറിൻ്റെ ഫൈനൽ ഫേസിലോട്ട് പോവുകയാണ്. ഈ ഖാൻ യൂനിസ് ബാക്കിയുള്ള എല്ലാം പിടിച്ചു, ഈ ആശുപത്രി മാത്രമാണ് ഇനി പിടിക്കുവാനുള്ളത്. കാരണം പണ്ട് നേരത്തെ ഇത് ഒഴിവാക്കിയിരുന്നു, കാരണം ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് ഈ ഹോസ്പിറ്റലിൻ്റെ മുകളിൽ ബോംബിടുന്നതും അതുപോലെ അതിനെ അങ്ങ് ഒഴിവാക്കിയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അക്കോർഡിംഗ് ടു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഈ ഹമാസിൻ്റെ പല ആൾക്കാരും അവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, ആശുപത്രിയുടെ അറകളിലാണ്. ഹോസ്റ്റേജസും പലരും അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഒരു കാര്യത്തിൽ വളരെ വ്യക്തമായി കേരളത്തിലെ ഹമാസിനെ പുകഴ്ത്തുന്നൊരു ഹമാസ് അടിച്ച് കയറുന്നു എന്ന് പറയുന്നവരോട് പറയുകയാണ്, ഹമാസിൻ്റെ ഏകദേശം തീർന്നു. ഏകദേശം ഈ വാറ് 2 3 പോവുകയില്ല, കാരണം ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. ഖാൻ യൂനിസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ഹമാസ് പൂർണ്ണമായിട്ടും ഏകദേശം 80% തീർന്നു പോകും ഈ ഗാസ ഭാഗത്തുള്ളത്. അപ്പോൾ ആ രീതിയിൽ ആ ഫേസിലാണ് ഇപ്പം വാർ പോയിക്കൊണ്ടിരുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഇപ്പോഴാണ് ഇസ്രായേൽ സേന സെറ്റായത്. അപ്പോൾ സെറ്റായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു 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 മൊബിലൈസ്ഡ് ചെയ്ത് ഒരു പ്രൊഫഷണൽ ഫോഴ്സിന് സെറ്റ് ചെയ്യാൻ ടൈം എടുക്കും. അതിൻ്റെ സമയമാണ് എടുത്ത് ഇപ്പോൾ പ്രോപ്പറായിട്ട് സെറ്റായി. അതിൻ്റെയാണ് അറ്റാക്കുകൾ 1x1x ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ശരിക്കും ലിറ്ററലി വളരെ പ്രൊഫഷണൽ രീതിയിലാണ് ഹമാസിനെ നേരിടുന്നത്. ഉറപ്പായിട്ടും ഒരു വാർ ആയി കഴിയുമ്പോൾ ഇവിടെയും കൊല്ലപ്പെടും, അപ്പുറത്തും കൊല്ലപ്പെടും, സ്വാഭാവികമാണ്. അത് വൺ സൈഡ് മാത്രമായിരിക്കുകയില്ല ഒരിക്കലും ഒരു വാർ, കാരണം ആൾക്കാർ കൊല്ലപ്പെടുന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അതതിൻ്റെ വാറിൻ്റെ ഒരു രീതിയാണ്. അല്ലാതെ വൺ സൈഡ് മാത്രം, അതായത് ഗ്രൗണ്ട് ഒഫെൻസീവാണ്. ഇപ്പം എയർ ഫൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ വൺ സൈഡ് കൊല്ലപ്പെടുകയുള്ളൂ. ഇത് ഗ്രൗണ്ട് ഒഫെൻസീവ് ആയിക്കഴിയുമ്പോൾ പല രീതിയിലുള്ള അറ്റാക്കുകൾ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് 10 ഇസ്രായേലി ഭടന്മാർ കൊല്ലപ്പെട്ടു. ഏകദേശം 220 പരം ഇസ്രായേലി പട്ടാളക്കാർ ഈ വാറുമായിട്ട് ഒക്ടോബർ 7 ശേഷം കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. മറ്റൊന്ന്, മറ്റൊരു ഭാഗത്ത് ഇസ്രായേലി ഫോഴ്സും അമേരിക്കയും, അതായത് പ്രത്യേകിച്ച് ഇസ്രായേലി ഫോഴ്സ് ഈ ഇറാൻ്റെ പല പ്രോക്സിയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ അവരെ കൊല്ലുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2 മുമ്പ് വീണ്ടും അവർ 4 5 പേരെ കൊന്നു. അത് ഇറാനിൽ നിന്ന് വന്ന ആൾക്കാർ, ബെയ്റൂട്ടിലും സിറിയയിലും പോയവരെ അവരെയും തട്ടിക്കളഞ്ഞു. അതായത് ആ ഒരു സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാറിൻ്റെ ടെൻഷൻ മുകളിലോട്ട് വരികയാണ്. പക്ഷേ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഇത്രയും അറ്റാക്ക് ഉണ്ടായിട്ട് പോലും ഇറാൻ നിശബ്ദമായിട്ട് നോക്കിയിരിക്കുന്നു, മിണ്ടുന്നില്ല. പാകിസ്ഥാനുമായിട്ട് പെട്ടെന്ന് ചർച്ചയ്ക്ക് പോകുന്നു, കാര്യങ്ങൾ പറഞ്ഞൊതുക്കുന്നു. അവർ ഇനി ഒരു പാകിസ്ഥാൻ ഇനി അറ്റാക്ക് ചെയ്യയില്ല എന്ന് പറയുന്നു. ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് പഴയ രീതിയിലോട്ടാക്കുവാൻ വേണ്ടി തയ്യാറാണ് എന്ന് പറയുന്നു. കാരണം ഡിസ്കഷൻ നടക്കുന്നു, കാരണം അവിടെയും അവർക്ക് അടി കിട്ടി. വെറുതെ കൊണ്ടുപോയി ഇറാഖിൽ കൊണ്ട് ബോംബിട്ടു, സിറിയയിൽ കൊണ്ട് ബോംബിട്ടു, ഇവിടൊക്കെ കൊണ്ട് ബോംബിട്ട് ഈ രാജ്യങ്ങളുമായിട്ട് അയൽഭാഗത്തുള്ള രാജ്യങ്ങളുമായിട്ട് ഉടക്കായി. അപ്പം ഈ ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അവരെന്തിനുള്ള തയ്യാറെടുപ്പാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആ രീതിയിലായി
ഏതായാലും ഏകദേശം അമേരിക്കയുടെ തീരുമാനം രണ്ടോ മൂന്നോ ദിവസത്തിനകം തന്നെ ഉണ്ടാകും എന്ന എപ്പോഴായിരിക്കും ഇറാൻ്റെ മുകളിൽ ബോംബിടുന്നത്. ഹൂത്തിയിലുള്ള അറ്റാക്ക് നിങ്ങൾക്കറിയാം, അപ്ഡേറ്റ് പറയാം. പല സെഗ്മെൻറ്റിലോട്ട് അമേരിക്കൻ സേനയും ബ്രിട്ടീഷ് സേനയും ഹൂത്തിയിൽ അറ്റാക്ക് വൈഡായിട്ട് അങ്ങ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും സോർട്ടീസ് പോകുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ക്യാമ്പുകളാണെങ്കിലും മിലിറ്ററി ആമിനേഷൻ, മിലിറ്ററി കേപ്പബിലിറ്റിയുള്ള പലയിടത്തും അവർ ബോംബ് ചെയ്യുകയാണ്. കാരണം ഒരു സെക്കൻഡ് ലെവലിലോട്ട് ഇത് പോകുവാൻ വേണ്ടിയാണ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ അമേരിക്കൻ സേനയോടും അതേപോലെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ബ്രിട്ടീഷ് സേനയോടും പറഞ്ഞിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ ന്യൂസിലാൻഡ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഓസ്ട്രേലിയ, മറ്റുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഹൂത്തിയിലെ ഇപ്പോഴത്തെ ഒരു പോക്കാണെങ്കിൽ അത് ലോക കമ്പോളത്തിലും ലോക മാർക്കറ്റിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സാധനങ്ങളുടെ വില കൂടുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ തടയും എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത സംഭവം. എത്രയും വേഗം തടയണം, അതേപോലെ കേപ്പബിലിറ്റി കുറയ്ക്കണം. ഇതിനെ കംപ്ലീറ്റ്, അതായത് ഹൂത്തിയെ കംപ്ലീറ്റ് ആയിട്ട് ഇറാനിൽ നിന്ന് ഡിസ്മാൻഡിൽ ചെയ്യണം. ഇതാണ് അമേരിക്കയുടെ ഒബ്ജക്റ്റീവ്. അതുകൊണ്ടാണ് അവർ സർജിക്കൽ സ്ട്രൈക്കിൽ മാത്രം ഒതുക്കിയേക്കുന്നത്. ചിലപ്പോൾ കൂടുതൽ വൈഡ് റേഞ്ച് അറ്റാക്ക് ഈ ഹൂത്തി മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. പല ഡിഫൻസ് സ്ട്രാറ്റജിസ്റ്റ് പറയുന്നത് ഇത് കൂടുതൽ വൈഡായിട്ട് പോകുന്നതിനേക്കാളും ലിമിറ്റഡ് അറ്റാക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഈ വാറ് പെട്ടെന്ന് സ്പ്രെഡ് ആകുകയില്ല. ഇതേ സമയം തന്നെ ഇറാൻ്റെ മുകളിൽ ബോംബിങ് നടത്തുകയും ചെയ്യുക. കാരണം ഇറാനുമായിട്ട് ഇപ്പോൾ ശത്രു രാജ്യങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. അതായത് വാറിൻ്റെ ഫിലോസഫി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഫിലോസഫി അല്ല ഇന്ന് വാറിൻ്റെ ഫിലോസഫി. പ്രത്യേകിച്ച് മുഴുവനുമായിട്ട് ഒരു പ്രാഡിഗം ഷിഫ്റ്റായിട്ട് മാറുകയാണ്. അതായത് ഏകദേശം, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഹമാസ് പറയുകയില്ല ഞങ്ങൾ ഡയലോഗ്സിന് തയ്യാറാണ്, ഞങ്ങൾ എല്ലാ ഹോസ്റ്റേജസിനെയും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കഷനിലോട്ട് പോവുകയാണ് സംഭവം. അവിടെയാണ് കട്ട് ആൻഡ് റൈറ്റ് ഇസ്രായേലി ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ ഒരു കാരണവശാലും ഇവരുമായിട്ട് ഡിസ്കഷൻ ഇപ്പോൾ തയ്യാറല്ല, പൂർണ്ണമായിട്ടും ഇത് ഒക്കുപ്പൈ ചെയ്ത ശേഷം. അതായത് ഒരു ഹമാസുകാരനും ഗാസയിൽ കാണരുത്, അതിനുശേഷം മാത്രം ഞങ്ങൾ ഡിസ്കഷൻ ഇനിയും വരികയുള്ളൂ. പക്ഷേ ഇസ്രായേൽ പ്രശ്നമാണ് ഈ ഹോസ്റ്റേജസിനെ വിട്ട് കിട്ടണമെന്ന് പറയുന്നത്. ഗവൺമെൻറ്റുമായിട്ട് വലിയ തർക്കവും പ്രശ്നവും പ്രൊട്ടസ്റ്റും അവിടെ നടക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അതായത് വാർ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കാര്യം വളരെ വ്യക്തമായി. ഇപ്പോൾ ഹമാസ് ആണെങ്കിലും ഇറാനാണെങ്കിലും ഹൂത്തികളാണെങ്കിലും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഒരു പ്രൊഫഷണൽ ട്രെയിൻഡ് വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അതിന് മുമ്പിലെ കമ്പും കൊള്ളിയും രണ്ട് തോക്കും ഇതും കൊണ്ട് പയറ്റിയിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ പ്രൊഫഷണലിസത്തിലാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കേണ്ടത്. അതിന് കഴിയുന്ന ഒരു രാജ്യങ്ങൾ പോലുമല്ല, ഇൻക്ലൂഡിങ് ഇറാനാണെങ്കിലും ഹൂത്തി ആണെങ്കിലും അതേപോലെ ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും. അതാണ് ഈ വാർഡ് ഇന്നത്തെ വരെ അപ്ഡേറ്റിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത്.